അശ്വിനി, സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിൽ അറസ്റ്റ് ചെയ്താൽ ഈ കേസിൽ, അതായത് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിക്ക് ജാമ്യം അനുവദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? മറ്റൊന്ന്, ഇത്രയും ദിവസം പോലീസിനെയും അന്വേഷണ സംഘത്തെയും ഒക്കെ ഒരു ഇരുളിൽ നിർത്തിക്കൊണ്ട് എവിടെയായിരുന്നു സിദ്ദിഖ് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അന്വേഷണ സംഘം എന്തായാലും ഇതുവരെ സിദ്ദിഖിനെ പിന്നീട് ട്രേസ് ചെയ്യാനോ അദ്ദേഹത്തിന് പിന്നാലെ പോകാനോ തയ്യാറായില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം കൊച്ചിയിൽ ഇത്രയും തിരക്കുള്ള ഒരു നഗരത്തിൽ തന്നെ ഇത്രയും നാൾ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. അതായത് കൊച്ചി വിട്ട് സിദ്ദിഖ് പുറത്തു പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് എന്ന ഇത്ര പ്രമുഖനായ ഒരു വ്യക്തിയെ കണ്ടെത്താനോ ഈ കേസിൽ മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്നതിന് മുൻപേ തന്നെ പിടികൂടാനോ ഉള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിരുന്നു. പക്ഷേ അതിലേക്ക് അന്വേഷണ സംഘം അത്ര പണിപ്പെട്ടിറങ്ങിയില്ല എന്ന് തന്നെ ഈ നിമിഷം വിമർശനങ്ങൾ പലകൂറി ഉയർന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം സ്വാഭാവികമായും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് ഒരുപക്ഷെ നമ്മൾ ഇന്നലെ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകനുമൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു നോട്ടീസിന് കാത്തു നിൽക്കാതെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പോവുക എന്നുള്ളൊരു തീരുമാനമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമോപദേശമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത്. ഇനിയിപ്പോൾ തുടർനീക്കങ്ങൾ എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം തന്നെ ഒരു വ്യക്തത നൽകേണ്ടി വരും. സ്വാഭാവിക നടപടി എന്നോണം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് സ്വമേധയാ ഹാജരാകുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സിദ്ദിഖിന് വേണ്ടി സിദ്ദിഖിനെ ഒളിച്ച് താമസിക്കാൻ സഹായിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ രണ്ട് സുഹൃത്തുക്കളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം നീണ്ട ചോദ്യം ചെയ്യലൊക്കെ നടത്തിയതാണ്. എന്നിട്ട് പോലും എവിടെയാണ് സിദ്ദിഖ് എന്നുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്താനായിരുന്നില്ല. അദ്ദേഹത്തിന് പകരം മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാനുള്ള സിം നൽകിയത് ഈ സിദ്ദിഖിന്റെ മകന്റെ രണ്ട് സുഹൃത്തുക്കളാണ് എന്നുള്ള വിവരങ്ങളൊക്കെ മാത്രമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. പക്ഷേ അത് സിദ്ദിഖിനെ സഹായിക്കാനുള്ള ആ ഒരു ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള വിമർശനങ്ങൾക്ക് തടയിടാനുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിലൂടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമം മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി അത് വൈകുന്നതിലൊക്കെ വലിയ വിമർശനങ്ങൾ അന്വേഷണ സംഘത്തിന് നേരിടേണ്ടി വന്നിരുന്നു. അങ്ങനെ അതിനുശേഷവും അതായത് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതിന് ശേഷവും ഒരു നോട്ടീസ് നൽകാനോ അങ്ങനെയുള്ള നിയമപരമായ മുന്നോട്ട് പോക്കിനൊന്നും തന്നെ അന്വേഷണ സംഘം കൃത്യമായൊരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ തുടരുന്നതിനിടെയാണ് കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ കച്ചേരിപ്പടിയിലെ അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയുടെ ഓഫീസിലേക്ക് സിദ്ദിഖ് സ്വതന്ത്രനായി അദ്ദേഹത്തിന്റെ സ്വന്തം കാറിലെത്തി ഈ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റലിജൻസ് ഒക്കെ പ്രവർത്തിക്കുന്ന പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഇടത്താണ് ഇങ്ങനെ അന്വേഷണ സംഘത്തിന്റെയും പോലീസിന്റെയും ഒക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരറിയാതെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് പോലീസ് സിദ്ദിഖിന് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 3 ദിവസം മുമ്പ് അതായത് സുപ്രീംകോടതി ഈ അദ്ദേഹത്തിന്റെ ജാമ്യം അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടയുന്നതിന് മുൻപ് ഒരു ദിവസം സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ സിദ്ദിഖ് ഇതേ ഓഫീസിലെത്തി എന്നുള്ള വിവരവും പുറത്തു വന്നതാണ്. അന്നൊക്കെ പോലീസും അന്വേഷണ സംഘവും എന്നും ഇതറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയിലുള്ള തീരുമാനങ്ങൾ തന്നെയാകും സിദ്ദിഖിന്റെ ഭാവി നിർണ്ണയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.